നമസ്കാരം, ട്രൂ ടി വിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടിയാണ് വന്നത്. ഞാനിപ്പോൾ ഉള്ളത് അഡ്വക്കേറ്റ് ആദർശൻ്റെ അടുത്താണ്. അഡ്വക്കേറ്റ് ആദർശനെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചിലർക്ക് അറിയാമായിരിക്കാം, ചിലർക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമത്തിലെ പ്രോഗ്രാം ബിഗ് ബോസ്. കാരണം പലരും ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയുമ്പോൾ പലരും പോസിറ്റീവായിട്ട് പറയും, നെഗറ്റീവായിട്ട് പറയും. നമ്മൾ പറയും നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൂട്ടാത്ത പരിപാടിയാണ്, എന്തും ആയിക്കോട്ടെ. പക്ഷേ ഈ പ്രോഗ്രാം നെഗറ്റീവാണെന്ന് പലർക്കും അഭിപ്രായമുണ്ട്. ഇതിൻ്റെ ഫാൻസുകാർ പറയുന്നു ഇത് വളരെ നല്ല പരിപാടിയാണ്, എന്താ പറയുക, മലയാളികൾക്ക് ഉദാത്തമായ പല നന്മകളും കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രിയ നടൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഈ പ്രോഗ്രാം നല്ലതാണെന്ന് പറയുന്നു. ചിലർ ലാൽ സാറിൻ്റെ വരെ പിതാവിനെ വിളിച്ച് അതിനെ അവഹേളിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നവരുണ്ട്. എന്തൊക്കെയായാലും നമ്മളിത് ഈ വിഷയത്തിൽ ഞാനിത് നമ്മളിതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ നിയമപരമായ വശം, നമസ്കാരം അഡ്വക്കേറ്റ് ആദർശ്. ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല, മറ്റു കാര്യങ്ങളിലേക്കൊന്നും വേണ്ട. നമ്മൾ ബിഗ് ബോസ് നല്ലതാണോ ചീത്തയാണോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു പക്ഷേ ബിഗ് ബോസ് ഉടനെ നിർത്തിയേക്കാം, കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് ഉടനെ നിർത്തിയേക്കാം. കാരണം എന്താണ്, ഹൈക്കോടതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനമാണ് അങ്ങിപ്പോൾ അറിയിക്കാൻ പോണത്. എന്താണ് ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഇൻട്രിം ഓർഡർ അനുസരിച്ചിട്ട് സ്ട്രിക്റ്റ് ഓർഡറാണ് ഇപ്പം ഇൻട്രിം ഓർഡർ അനുസരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ വയലേഷൻ, അതായത് ഇപ്പം ഞാൻ റിട്ടിൽ ഫയൽ ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന വയലേഷൻസ് പരിശോധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം, കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുമ്പം മിനിസ്റ്റർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി. അപ്പം അങ്ങ് പറഞ്ഞിരിക്കുന്ന, അങ്ങ് പോയിന്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ, രണ്ട് വിഷയങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അക്രമം, അല്ലേ? ഈ അക്രമം ചിലപ്പോൾ സിനിമയിൽ, സാധാരണ പ്രേക്ഷകർക്കുള്ളൊരു സംശയമാണ് ഞാൻ ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ സിനിമയിൽ അക്രമമുണ്ടല്ലോ, ഇതിനകത്ത് അക്രമമൊക്കെ വന്നാൽ എന്താ പ്രശ്നം എന്ന് ചിലർ ചോദിക്കുന്നവരുണ്ട്. അതിന് അതിൻ്റെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇപ്പോൾ ഇതിന് മുന്നേ ചില പല മാധ്യമങ്ങളും വരെ ഇപ്പോൾ ഇങ്ങനൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് പ്രേക്ഷകർക്ക് അതിൻ്റെ ഒരു നിയമവശത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തത് കൊണ്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു യഥാർത്ഥത്തിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിലിമിൻ്റെ വരെ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫ് ആക്ട് 1952, ഇത് പ്രകാരം സ്റ്റാറ്റ്യൂട്ടറിലി ഒരു പ്രീ സെൻസറിങ് ഓപ്ഷൻ ഉണ്ട് അവിടെ. അത് സ്റ്റാറ്റ്യൂട്ട് നിയമത്തിൽ തന്നെ ഈ ഇതുപോലുള്ള അക്രമങ്ങളോ അല്ലെങ്കിൽ ഈ ഒബ്സീൻ എന്ന് പറയുന്ന ലൈംഗിക ഇത് വരുന്നതോ അങ്ങനെയുള്ള ഇതെല്ലാം ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു സംവിധാനം സെൻസറിങ് എന്ന രീതിയിൽ സെൻസർ ബോർഡിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സെൻസറിങ് നടത്തിയിട്ടാണ് ഫിലിമൊക്കെ പുറത്തേക്ക് വരുന്നത്, അതായത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതേസമയം നമ്മുടെ ടെലിവിഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പം അതിൽ യാതൊരുവിധ സെൻസറിങ്ങും ഇല്ല. അതിന് പ്രോഗ്രാംസ് കോഡ്സ് പറഞ്ഞിട്ടുണ്ട്, അതായത് കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് 1995. ഇതിൽ സെക്ഷൻ 5 ഉം 6 ഉം അനുസരിച്ചിട്ട് ഇതിൻ്റെ പ്രോഗ്രാം കോഡ്സും അഡ്വർടൈസിങ് കോഡ്സും പറഞ്ഞിട്ടുണ്ട്. ഈ കോഡ്സ് പാലിക്കണം, അതായത് സ്വമേധയാ പാലിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ നിയമത്തിൽ ഒരു സെൻസറിങ് പറയുന്നില്ല. ഇവിടെ ഫിലിമിൽ സെൻസറിങ് കഴിഞ്ഞിട്ടേ വരാകുമെന്നുണ്ട്, പക്ഷെ ഇവിടെ തിരിച്ചാണ്. ഇവിടെ യാതൊരുവിധ സെൻസർഷിപ്പും ഇല്ല, ഡയറക്റ്റ് എടുക്കുന്ന സാധനം അതേപോലെ പ്രേക്ഷകരിലേക്ക് എത്തുക. പക്ഷേ ഒരു കാര്യം പറയുന്ന, ഈ പറയുന്ന പോലെ ഈ ഇതിനകത്ത് തന്നെ ഇത് ലൈവ് ഒന്നുമല്ല, ഈ ബിഗ് ബോസ് ലൈവ്. ബിഗ് ബോസ് ലൈവ് അല്ലെന്ന് നമുക്കറിയാം, സ്ക്രിപ്റ്റഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസേഴ്സായ ഏഷ്യാനെറ്റ് പറയുന്നത് ഇത് ബിഗ് ബോസ് അല്ല, ഏഷ്യാനെറ്റ് അല്ല പ്രൊഡ്യൂസർ, അല്ല പ്രൊഡ്യൂസർ എൻ്റെ മോൾ ഷൈൻ ഇന്ത്യൻ ബാനേജയാണ്. പക്ഷേ ഞാൻ ഇപ്പം ഓക്കെ, അവര് പറയുന്നത് ഇത് സ്ക്രിപ്റ്റഡ് അല്ല, ഇത് ലൈവാണ്, അങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണല്ലോ അവർ പറയുന്നത്. ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുക്കുന്ന സാധനം അതേപോലെ അവർ സെൻസറിങ് ഇല്ലാതെ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നു. അത് ഏറ്റവും വലിയ നുണ, ഏറ്റവും വലിയ നുണയാണ്. കാരണം സ്ക്രിപ്റ്റ് ആണ്. ഇപ്പം നിങ്ങളെപ്പോലുള്ള ചാനലുകൾക്ക് അറിയാം, ഒരു ഒരു ക്യാമറ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരാൾ നടക്കുമ്പം ആ ക്യാമറ ഇങ്ങനെ കൂടെ പോകണമെങ്കിൽ ആ ക്യാമറ എവിടെ ഉണ്ടാവണം, ഏത് ആംഗിളിൽ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെ പൊട്ടനാക്കുകയാണ്. അതെ, പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ലൈംഗിക ചുവയുള്ള വിഷ്വൽസ് അത് ഒരു വിധത്തിൽ നമ്മുടെ കുടുംബം, ഞാൻ പറയാം, ഈ കേസ് വന്നപ്പോൾ തന്നെ കോടതി തന്നെ ആദ്യം പറഞ്ഞത് ഇത് കുട്ടികൾ ഉൾപ്പെടെയുള്ള പ്രേക്ഷകരല്ലേ കാണുന്നത്, ഇവരെ എങ്ങനെ ബാധിക്കുന്നു, ഇവരെ മാനസികമായി ഇതൊക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരും എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നാണ് ചോദിച്ചത്. കാരണം കോടതിക്ക് പോലും അത്രയ്ക്കൊരു വിഷമത്തോടുകൂടി, കാരണം ഇത് ഇത് ഇതാണോ നിങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു ഇതാണ് ചോദ്യം. അപ്പോൾ എന്തായാലും ഇത് എത്ര ദിവസത്തെ ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് അല്ലേ. സെൻട്രൽ മിനിസ്ട്രി എത്രയും പരിശോധിച്ചതിന് ശേഷം, അതായത് ഇപ്പം എന്നോട് വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഓൾറെഡി വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും കോടതി നിർദ്ദേശത്തോടൊന്ന് ഒന്നുകൂടെ അയച്ചിരിക്കും. എനിക്ക് പ്രതീക്ഷ ഉണ്ടോ ഈ ഒരു കാര്യത്തിൽ? ഷുവറായിട്ടും, കാരണം നിയമം, കാരണം വയലേഷൻ വളരെ വ്യക്തമാണ്. നമ്മളുടെ ഇവിടുത്തെ നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്.
ആ നിയമം ലംഘനം നടത്തിയില്ലെന്ന് ഇനി അവർക്ക് പറയാനും പറ്റില്ല. അത് അതേപോലെ പബ്ലിക്കായിട്ട് അവർ തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്ത സാധനമാണ്. പ്രേക്ഷകർക്ക് അറിയാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആദർശം ചെറിയ പാർട്ടിയൊന്നും അല്ല. ഒരുപാട് കേസുകൾ പല ഇതുപോലത്തെ ജനകീയ വിഷയങ്ങൾ അല്ലേ. കാരണം അങ്ങക്ക് തിരക്കില്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോൾ. അല്ല ഞാൻ പറയാം, ഈ വാർത്ത വന്നപ്പോൾ തന്നെ പലരും പറയുന്നുണ്ടായിരുന്നു അഡ്വക്കേറ്റിന് വേറെ കേസില്ലാത്തതുകൊണ്ട് ഇറങ്ങാണ്. മോഹൻലാൽ കേസുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇറങ്ങാതിരിക്കുന്നത്. വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്, മോഹൻലാൽ ഫാൻസ് എന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ വക്കീലിനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ട്. സോഷ്യൽ മീഡിയ മാത്രമല്ല, എൻ്റെ വാട്സാപ്പ് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ വക്കീൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് സഹിക്കും, എനിക്ക് എന്തും ഓക്കെയാണ്, പക്ഷേ എന്താണ്, എൻ്റെ അച്ഛനെയും അമ്മയും തെറി വിളിക്കാതെ അവർ എന്ത് തെറി വേണേലും വിളിച്ചോട്ടെ, വിളിച്ചാൽ അതിനുള്ള നിയമപരമായിട്ടുള്ള നടപടി. ഇപ്പം ഞാൻ ഫാൻസിനെ കാണുന്നത് ഞാൻ വിചാരിക്കുന്നത്, കാരണം ഈ ഫാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു ബോധമില്ലാത്ത അവരാണ് ഫാനായിട്ട് ഒരു സിനിമ സിനിമയുടെ പുറകെ പോകത്തുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു നിലവാരം വെച്ചിട്ട് നമ്മൾ, കാരണം ഏതെങ്കിലും തരത്തിലൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അവർക്കത് പാസ്പോർട്ട് എടുക്കേണ്ടായിരിക്കും. അത് തന്നെ. അപ്പോൾ ഒരു പോലീസ് കേസ് അവനെതിരെ ആയിക്കഴിഞ്ഞാൽ അവൻ പിന്നെ അതിന്റെ പുറകെ നടക്കണം, അവന്റെ ജീവിതം തന്നെ പാടാ. ഈ പറയുന്ന നടനോ നടിയോ ഒന്നും അവനൊന്നും കൊണ്ട് കൊടുക്കില്ല. അപ്പൊ ഞാൻ ഇത് പ്രേക്ഷകർക്കും എനിക്കുള്ള സംശയം, ഇപ്പം സാധാരണ എന്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ എന്നെ ഒന്ന് ചീത്ത വിളിക്കാനൊക്കെ തോന്നും. അപ്പം ഇത് എനിക്കിത് എങ്ങനെ നിയമപരമായിട്ട് നേടാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മളൊരാൾ അസഭ്യം പറയുകയാണെങ്കിൽ അല്ലാതെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ അവഹേളിക്കുകയാണെങ്കിൽ അത് ഡിഫമേഷൻ ആണ്. അത് ITI Act അതിന് അതിൻ്റെ സെക്ഷനും ഉണ്ട് ഡിഫമേഷൻ ഉള്ളത്. കാരണം ITI Act ഉണ്ട്, നമ്മുടെ IPC സെക്ഷനും ഉണ്ട്, സെക്ഷനും ഉണ്ട്. കറക്റ്റ് ആയിട്ട് പോലീസിന് ഒരു ജസ്റ്റ് ഒരു ഇമെയിൽ കംപ്ലയിന്റ് കൊടുത്താൽ മാത്രം കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ റൂട്ടിൽ പോകണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇതിപ്പോൾ മോഹൻലാലോ മമ്മൂട്ടിയോ ബിഗ് ബോസോ ഒന്നുമല്ല, നിയമപരമായൊരു വിഷയമാണ് പറഞ്ഞ്. അങ്ങേക്ക് എന്താണ് ഈ മോഹൻലാൽ, നന്ന മലയാളത്തിൻ്റെ പ്രിയ നടനാണ് മോഹൻലാൽ, അങ്ങേക്ക് ഇഷ്ടമുള്ള ഒരാളാണല്ലേ, ലാൽ സാറിനെ ഇഷ്ടമാണ്, പക്ഷേ ലാൽ സാർ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി ഇല്ലെങ്കിൽ പണത്തിന് വേണ്ടി അഭിനയിക്കുന്നത് അല്ല, എനിക്ക് അതിൻ്റെ ഒരു വിഷമം തോന്നിയ സാധനമാണ്. മോഹൻലാലിനെ പോലുള്ള ഒരു നടൻ, അദ്ദേഹം നല്ലൊരു നടനായിട്ട്, കാരണം നമ്മൾ നല്ലൊരു നടൻ ഒരു നടൻ ഒരു നടൻ നിലയിൽ നമുക്ക് ഒരു പുള്ളിയോടൊരു സ്നേഹമുണ്ട്, ഒരു സ്നേഹമുണ്ട്. അപ്പം ആ ഒരു ഇത് കളയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഇതിനകത്ത് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ വന്നോട്ട്. കാരണം നമ്മുടെ തന്നെ പല ഗവൺമെൻറ് ഒഫീഷ്യൽ ഇതിൻ്റെയും അംബാസഡറായിട്ട് കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാൾ ഈ ഇതിൽ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും വൾഗറായിട്ട്, അല്ലെങ്കിൽ ഇത്രയും ഒബ്സീൻ കണ്ടൻസ്, അല്ലെങ്കിൽ വയലൻസ് വരുന്ന കണ്ടൻറ് ഇതിലൊക്കെ വന്ന് വരുമെന്ന് പറയുമ്പം തീർച്ചയാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ വക്കീലെ, ഞാൻ ഇന്നലെ ഈ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഏഷ്യാനെറ്റാണോ പൊട്ടന്മാരിൽ, ഞാൻ വേറെ രീതിയാണ് ഉപയോഗിച്ചത്, ഏഷ്യാനെറ്റാണോ പൊട്ടന്മാർ, ഈ കാണുന്ന പ്രേക്ഷകരാണോ പൊട്ടന്മാർ മോഹൻലാലാണോ. കാരണം ഇത്രയും അനന്ത സാധ്യതകളൊക്കെയാണ്. കാരണം മൊബൈലിൽ ഒരു കൈവിരലിൽ അമർത്തിക്കഴിഞ്ഞാൽ എന്നെ ഖലീഫ ഒരു സണ്ണി ലിയോണിൻ്റെയും മറ്റവരുടെയൊക്കെ സെക്സ് വീഡിയോ പോൺ വീഡിയോ കിട്ടുന്ന കാലഘട്ടത്താണ് ഇവരെ പോലെയുള്ള ആളുകളെ ജനങ്ങളെ വെറും മണ്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഞാൻ പറയാം, പൊട്ടന്മാർ യഥാർത്ഥത്തിൽ നമ്മളുടെ ജനങ്ങൾ തന്നെ കാരണം മോഹൻലാലും പൊട്ടനല്ല, ഏഷ്യാനെറ്റ് പൊട്ടന, ഇവരെല്ലാം വളരെ ബുദ്ധിയുള്ളവരാണ്. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം, ഇവർക്കെല്ലാം ഉള്ളൊരു തോന്നലുണ്ട്, പണം ഉപയോഗിച്ച് എന്തും നേടാം, അല്ലെങ്കിൽ ഇവരെ ആരും ഏത് തരത്തിലുള്ള നിയമ വിരുദ്ധ പ്രവർത്തനം നടത്തിയാലും ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതന്നെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം, ഏത് കേസ് വന്നാലും അവർക്ക് ഊരി പോകാനുള്ള ഇത് പറ്റും എന്നുള്ള അങ്ങനെയുള്ള ഒരു തോന്നലും അതിൻ്റെ ഒരു ധാർഷ്ട്യവും കൂടാണ് ഈ കാണിക്കുന്നത്. അപ്പം ഞങ്ങൾ എന്ത് നമ്മൾ പറയും, പടച്ചു വിട്ടാലും, പടച്ചു വിട്ടാലും നിങ്ങൾ കണ്ടോണം, കണ്ടോണം, അത് KGF സിനിമയൊക്കെ കാണുന്ന പോലെ തന്നെ ഒരുതൻ മോത്തണ്ട അടിച്ച് കറണം പൊട്ടിക്കുക. വക്കീൽ കണ്ട വക്കീൽ ആ ഒരു സാധനമാണെന്ന് തോന്നുന്നു. അതെ അതെ, അതാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. കാരണം റോക്കി എന്ന് പറയുന്ന, ഞാൻ പറയട്ടെ, റോക്കി എന്ന് പറയുന്ന ഒരാൾ അത്രയും ഫാൻസ് ഉള്ള ഒരാളാണ്, അത്രയും നല്ലൊരു പേരാണ് റോക്കി എന്ന് പറഞ്ഞ മാസ് പേരൊക്കെയാണ്. എന്താ വക്കീൽ എന്താ തോന്നുന്നത്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഹസീബ് എസ്കെ എന്നാണ്. ഹസീബ് എസ്കെ അല്ല, ഹസീബ് എസ്കെ എന്ന് പറയുമ്പോൾ അതിനൊരു ഗുമ്മില്ലെന്ന് തോന്നിയോണ്ടായിരിക്കും അസീ റോക്കി എന്ന പേര് മാറി. കാരണം ഈ അസീ റോക്കി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും സർട്ടിഫിക്കറ്റിലുള്ള പേരല്ല. അപ്പം അത് സ്വയം ഇട്ട ഒരു പേര്, സ്വയം ഒരു പേരിട്ടിട്ട് അതിലങ്ങ് ഇറങ്ങിയിരിക്കും. നിയമവിരുദ്ധ തന്നെയല്ലേ ഒരു പ്രോഗ്രാമിലൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ? അല്ല, അത് പുള്ളി ഓക്കെ, നമുക്ക് ഒരു കാര്യമുണ്ട്, ഇവിടെ ഒഫീഷ്യലായിട്ടുള്ള പരിപാടി ഹസീബ് എസ്കെ. അപ്പം പുള്ളി ഒരു നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യലി ഏതെങ്കിലും ഇവിടെ പോവുകയാണെങ്കിൽ പുള്ളിക്ക് ഹസീബ് എസ്കെ എന്ന് എഴുതാൻ പറ്റൂ. അല്ലാതെ കഴിഞ്ഞ ദിവസം വന്നിട്ട് അവൻ ഈ ബിഗ് ബോസിൽ യൂസ് ചെയ്താന്ന് പറഞ്ഞൊരു ഫ്ലാസ്ക് എടുത്തിട്ട് അവൻ വിൽക്കാൻ വിളിക്കുകയാണ്, 10 ലക്ഷം രൂപയാണ് ഈ ഫ്ലാസ്കിന് വില പറയുന്നത്. കാരണം ഇത് വാങ്ങാനും നമ്മൾ മലയാളികളുണ്ട്.
ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇവർ ഇവരെല്ലാം ഏതോ ഒരു ലോകത്ത് ഏതോ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന അവസ്ഥ. എന്തായാലും വക്കീലായി നമുക്ക് മറ്റു കാര്യങ്ങൾ ആരുടെയും കുറ്റം പറയേണ്ട, മോഹൻലാലിനെ കുറ്റം പറയേണ്ട, ബിഗ് ബോസിനെ കുറ്റം പറയേണ്ട, ആരെയും കുറ്റം പറയേണ്ട. നമ്മളിവിടെ പറയുന്നത് നിയമം മാത്രമാണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ജനങ്ങൾക്ക് കിട്ടേണ്ട നിയമത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിൽ ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് സെക്ഷൽ കണ്ടൻറ്റ്, അതുപോലെ തന്നെ തല്ലുന്ന വീഡിയോസ്, അതിനെതിരെയാണ് വക്കീൽ ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. കോടതി കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര അല്ലേ, കേന്ദ്രം ഇടപെട്ട് ഈ ഒരു കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി തരണം. തീർച്ചയായിട്ടും വക്കീലിൻ്റെ ഈ ഒരു കാര്യങ്ങളിൽ ലക്ഷ്യം കാണുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. വക്കീലിന് എന്താണ് തോന്നുന്നത്? ഇനിയിപ്പം കേസ് വെച്ചിരിക്കുന്നത് റീഓപ്പണിംഗ് ഡേ ആണ്. അതായത് ഞങ്ങൾക്കിപ്പോൾ സമ്മർ വെക്കേഷൻ ആണ് ഹൈക്കോടതിക്ക്. സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് റീഓപ്പണിംഗ് ഡേ എന്ന് പറയുന്നത് 20th May ആണ്. 20th May തന്നെ കേസ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കോടതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ സപ്പോർട്ടായിട്ടുള്ള കാര്യം കിട്ടിയില്ലെങ്കിൽ വക്കീൽ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? കോടതിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട്, കാരണം ഇതിൽ കൂടുതലൊരു സപ്പോർട്ട് കോടതി തരണ്ട, കാരണം അത്രയും നല്ലൊരു ഓർഡറാണ് ഇപ്പോൾ ഇൻട്രിമായിട്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. മറ്റാരെങ്കിലും വക്കീലിനെ ഇത് തുറന്ന് പോകരുതെന്നൊക്കെ പറഞ്ഞ് സമീപിക്കേണ്ടായി? അങ്ങനെ ഇതുവരെ അങ്ങനെയുള്ള ഇതൊന്നും വക്കീലിനടുത്ത് ഒന്നും നടക്കൂല. ഇല്ല, ഇതുവരെ ഈ ഒരു മേഖല, ഈ ഒരു വിഷയം അങ്ങയുടെ കയ്യിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇത് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നാണ്. പുള്ളി ഫിലിം ഫീൽഡിൽ തന്നെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇത് അയച്ചു തന്നിട്ട് ഇതിൻ്റെ മോഹൻലാലിനെ തന്നെയാണ് അയച്ചത്. ലീഗൽ ഇഷ്യൂസ് ഒന്ന് നോക്കാൻ പറഞ്ഞു, കാരണം ഇതൊരു അക്രമത്തിൻ്റെ വീഡിയോ ആണല്ലോ. അപ്പോൾ ഇത് ഇതിനകത്തൊരു എത്ര പെർസെൻറ്റേജ് ഇങ്ങനെ ഒരു വയലേഷൻ നടന്നിട്ടുണ്ട് ഈ ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാമിൽ? പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ പ്രോഗ്രാം കാണുന്ന ആളല്ല. കണ്ടതിൽ ടി വി മാധ്യമത്തിൽ അത് പെർസെൻറ്റേജ് വെച്ചിട്ട് പറയാൻ പറ്റുന്നതല്ല. ആ ഒരു സീൻ, അതായത് ഇവർ അല്ല, കാരണം ആ പ്രോഗ്രാം കോഡ്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വയലേഷൻ ആണ്. അതായത് പ്രോഗ്രാം കോഡിലും അഡ്വർടൈസിംഗ് കോഡും, കാരണം ഇവര് പ്രോഗ്രാം ചെയ്യുക മാത്രമല്ല, അത് അഡ്വർടൈസും ചെയ്തു. കാരണം ടി ആർ പി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നേരത്തെ ആളുകളിലേക്ക് അത് എത്തിച്ചു സോഷ്യൽ മീഡിയ. പ്രഷർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ശരി സമ്മതിച്ചു തല്ലി, പക്ഷേ ഇതിനകത്ത് ഒരു സെക്ഷൽ കണ്ടന്റ് എന്താണ് വന്നിട്ടുള്ളത്? റേപ്പ് മാത്രമല്ല, സീൻ എന്ന് പറയുന്നത് അങ്ങ് ഉദ്ദേശിക്കുന്ന എങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞു തരും? അതായത് ലൈംഗിക ചൊവ്വയോടുള്ള സംസാരം, അത് മാത്രമല്ല ലൈംഗിക ചേഷ്ടകൾ, ഇതെല്ലാം സീരിയലിലും ഇല്ലേ വക്കീലേ? സീരിയലിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നെങ്കിലും ഇതൊരു റിയാലിറ്റി ഷോ എന്ന നിലയിലാണ് ജനങ്ങൾ ആ രീതിയിലാണ് എടുക്കുന്നത്. ഇത് റിയൽ ആണ്, മറ്റേത് അഭിനയമാണ് എന്നുള്ളൊരു ജനങ്ങൾ അല്ല അവർ പറയുന്നത്. ഞാൻ പറഞ്ഞ ഇപ്പൊ ഇതിന്റെ നിർമ്മാതാക്കളും പ്രശ്നമാണ് ചെയ്യുന്നത്, ഏഷ്യാനെറ്റും പറയുന്നത് ഇത് റിയൽ ആണെന്നാണ്. സീരിയലായാലും സിനിമയായാലും അത് അഭിനയമാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്കൊക്കെ വിഷമം വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലാൽ സാറിനെ പോലെ, മോഹൻലാലിനെ പോലെ ഒരു ലെജൻഡ് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിന് വീണ്ടും 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 സപ്പോർട്ട് ചെയ്യില്ല. ഞാനൊരു കാര്യം പറയാം, ഇപ്പം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ചിലപ്പം അതും ഇതൊരു സ്ക്രിപ്റ്റഡ് ഒരു ഇതിന്റെ ഭാഗമായിട്ട് മാത്രമായിരിക്കാം അദ്ദേഹം വന്ന് ചിലപ്പോൾ സ്ക്രിപ്റ്റിന് അനുസരിച്ചിട്ട് പറഞ്ഞിട്ട് പോകും. തീർച്ചയായിട്ടും അല്ല, മോഹൻലാൽ ചിലപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടുണ്ട്, കാരണം അദ്ദേഹത്തിന് കൊടുത്ത സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് അദ്ദേഹം ഒന്ന് അഭിനയിച്ചിട്ട് പോകുന്നു. അദ്ദേഹം അത്രേ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് ആർട്ടിസ്റ്റുകൾക്ക് പൈസ കിട്ടുന്നുണ്ട്, ലാൽ സാറിന് പൈസ കിട്ടുന്നു, ഏഷ്യാനിന് പൈസ കിട്ടുന്നുണ്ട്, ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നവർക്ക് പൈസ കിട്ടുന്നുണ്ട്. പൈസ കിട്ടാതെ പൊട്ടന്മാരും മണ്ടന്മാരും കഴുതുകളും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ആരാണ് സാർ? നമ്മുടെ പബ്ലിക്, നമ്മുടെ ജനങ്ങൾ, പ്രേക്ഷകരാണ്. പ്രേക്ഷകരാണ് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ്. ഒരു ഇതും കൂടെ ഇതിനകത്ത് പറയാം, പലരും ചെറിയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇടാതിരുന്നാൽ പോരെ, അല്ലെങ്കിൽ കാണാതിരുന്നാൽ പോരെ. അപ്പം എനിക്ക് തിരിച്ച് അവരോട് ചോദിക്കാനുള്ള ഒരേ ഒരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ നാട്ടിൽ ഏത് നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടാലും നമ്മൾ അത് കാണാതെ അങ്ങ് പോയാൽ പോരെ, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ലേ എന്നാണ്. അതായത് ഒരാളെ വഴിയിലിട്ട് അടിച്ചു കൊല്ലുന്നു, ആരും മിണ്ടണ്ട, അവൻ കൊന്നോട്ടെ എന്ന് പറഞ്ഞ് പോകുന്നതിന് തുല്യമാണ്. കാരണം നിങ്ങൾ എന്തിനാണ് അത് മൈൻഡ് ചെയ്യുന്നത്? അഡ്വക്കർ ആദർശേ, ഒരു കാര്യം ഇത്രേ ഉള്ളൂ, എന്ത് നിയമവിരുദ്ധ പ്രവർത്തനം കണ്ടാലും നമ്മൾ കണ്ണടച്ച് മിണ്ടാതിരുന്നോണം, എന്ത് തെണ്ടിത്തരം കാണിച്ചാലും, എന്ത് ഇവിടെ കൊലപാതകം അക്രമം കണ്ടാലും മിണ്ടാതിരുന്നോണം. അങ്ങനെയാണ് നമ്മുടെ നാട് വന്നു. അല്ല, അത് തന്നെയാണ് ഈ പറയുന്നത്, ചാനൽ മാറ്റുക എന്ന് പറയുന്നതിന് ഉദ്ദേശം അത് തന്നെയാണ്. കാരണം നിങ്ങൾ കാണാതെ അങ്ങ് പൊക്കും. അതെ അതെ. അപ്പോൾ വക്കീലിനെ പോലെ ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ വക്കീലിനെ എങ്ങനെ തകർക്കുക? പക്ഷെ വക്കീലൊന്നും പ്രശ്നമല്ല. അല്ലല്ല, കൊക്കെ അത്ര കൊളകേണ്ടതാ തിലക സാറ് പറയുന്നത്. ഒരുപാട് നന്ദിയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് വക്കീല്. ഇത് ഏത് അറ്റം വരെയും നമ്മൾ പോകും. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി, ഒരുപാട് ആത്മാർത്ഥമായ ആശംസകൾ, പ്രാർത്ഥനകൾ, നന്മകൾ ഉണ്ടാവട്ടെ. ട്രൂ ടി വിക്ക് വേണ്ടി സൂരജ് പാലാക്കാരൻ, ഒപ്പം പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ആദർശ്.